അപ്പോൾ അവർ മരണപ്പെട്ടു, പിന്നെ വൃദ്ധസദനത്തിലായിരുന്നു. വൃദ്ധസദനത്തിൽ നിന്ന് പിന്നെ മയ്യത്ത് ഞാനാണ് കൊണ്ടുവന്നത്, മൂത്തമകനെ ഞാനാണ് കൊണ്ടുവന്നത്, അവിടെ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ സ്വാഭാവിക മരണമാണ് എന്ന് അവർ ഡിക്ലെയർ സർട്ടിഫിക്കറ്റ് തന്നിട്ടാണ് ഞാൻ പിന്നെ മൃതശരീരം മയ്യത്ത് അവിടെ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. തണ്ടും തടിയുമുള്ള നാല് ആൺമക്കളുണ്ടായിട്ടും ആ ഉമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി. ഉമ്മ ഇപ്പോൾ മരണപ്പെട്ടു. വല്ലാത്തൊരു വാർത്തയായിരുന്നു അത്. പബ്ലിക് കേരളയിലെ ഖാദർ കരിപ്പോടിയാണ് രോഷാകുലനായി വീഡിയോ ഇട്ടത്. ഉമ്മയൊന്നും നോക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ സാമ്പത്തികത്തിന്റെ പ്രശ്നമില്ലടോ, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നമില്ലാത്തൊരു ഉമ്മയാ, പിന്നെ എന്തിനാണോ നീയൊക്കെ ജീവിക്കുന്നത്, നീയൊക്കെ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നത് എന്തിനാണോ? നിനക്കുമില്ലേ മക്കള്, നിനക്കുമില്ലേ കുട്ടികള്, നാളുകളിൽ നിന്റെയൊക്കെ അവസ്ഥ ഇതുപോലെ ആയി കഴിഞ്ഞാലൊക്കെ നീയൊക്കെ മനസ്സിലാവുകയുള്ളൂ. എവിടെയോ ഏതോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് മരണപ്പെട്ടു പോകുന്നു. ഉമ്മയെ സ്നേഹിക്കുന്ന ഒരു മക്കൾക്കും ഖാദർ കരിപ്പോടി പറഞ്ഞ വാക്കൽ കേട്ടാൽ നെഞ്ചു പൊട്ടാതിരിക്കില്ല. ഒരു കാരണവശാലും അവർ രക്ഷപ്പെട്ടുകൂടാ. ഉമ്മയെ നോക്കാൻ പണമില്ലാത്തത് കൊണ്ടല്ല, അത്യാവശ്യം പണമുള്ള ആൾക്കാർ തന്നെയാണ് ഈ നാല് മക്കളും. പോരാത്തതിന് ഉമ്മാൻ്റെ അക്കൗണ്ടിലും ഉണ്ടായിരുന്നു 60 ലക്ഷത്തിലും മേലെ. ഉമ്മക്ക് സുഖമായി ജീവിക്കാനുള്ള വക ഉമ്മയുടെ കയ്യിൽ ഉണ്ടായിട്ട് പോലും ആ സമ്പാദ്യം മുഴുവൻ ഈ മൂത്ത മകനായ, എന്താണ് പേര്, അസീസ് എന്നാണെന്ന് തോന്നുന്നു, മൂത്ത മകനായ അസീസായിരുന്നു ഉമ്മയെ നോക്കിയത്. അസീസിൻ്റെ വീടിൻ്റെ കാർഷെറ്റിൻ്റെ മുകളിൽ ഒരു റൂം ഉമ്മാക്ക് പണിയുകയും ആ റൂമിലായിരുന്നു ആ ഉമ്മ ജീവിച്ചതും. അങ്ങനെ ഉമ്മയുടെ പണമൊക്കെ തീർന്നു, ഉമ്മയുടെ സമ്പാദ്യവും തീർന്നു. അങ്ങനെ ഉമ്മയെ വൃദ്ധസദനത്തിലാക്കാനുള്ള ഒരുക്കത്തിൽ നിൽക്കുകയായിരുന്നു. പണവും സമ്പാദ്യമൊന്നുമില്ലാത്ത ഉമ്മയെ നോക്കാൻ മറ്റു മൂന്ന് മക്കളും തയ്യാറല്ല. അങ്ങനെ വൃദ്ധസദനത്തിൽ കൊണ്ടുവിട്ടു. അങ്ങനെ അവൻ അവിടുന്ന് ഉമ്മാൻ്റെ മരിക്കുന്നതിന് മുമ്പേ ഉള്ള വസീയത്ത് വീഡിയോയും എടുത്തു. ഞങ്ങളെ മൂത്തമാനല്ലേ, അറിഞ്ഞാ അറിയാതെ പോലെ തെറ്റിൻ്റെ അടുത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ രക്ഷാക്കളോട് ആരണേ എന്ത് പറഞ്ഞേ? അപ്പം എന്തിനാണ് പൊരുത്തപ്പെടുക, ഇതാക്കുക, കേട്ടില്ലേ? പിന്നെ ഒന്നും ഇല്ലുണ്ടെങ്കിൽ ഫസ്റ്റ് ആത്താപിക്കുന്നുണ്ടെങ്കിൽ വല്ല പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞോളി, നിങ്ങൾക്ക് ഓസിയത്ത് വല്ലതുകൊണ്ട് പറഞ്ഞോളി, കേട്ടില്ലേ? നിങ്ങൾ വല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങളങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് സമയമായി നിങ്ങളെ സ്വയം തോന്നി, ഇതൊക്കെ അത് നല്ലതാണ്, ഒരു മനുഷ്യൻ നല്ലതാണ് സ്വയമാണ് തോന്നുമല്ലോ. പിന്നെ സമയമെന്ന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സ്വയം തോന്നുന്നല്ലാണ്. അപ്പോൾ വേണമെങ്കിൽ നീങ്ങല്ല, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, കേട്ടില്ലേ? ഏട്ടമ്മ ഇതൊക്കെ തന്നെ ജീവിതേ, കുറച്ച് കാലത്തിന് നമ്മളിവിടെ ഒന്നാണ്, അത് കഴിഞ്ഞ് നമ്മൾ പോവും, ഇവിടുന്ന് പോയേ പറ്റുള്ളൂ. അതല്ലേ ഇസ്ലാമിൽ പറയുന്നത്, വരും കുറച്ച് കാലിവിടെ കൊഴിയും തിരിച്ചു പോവും, മനസ്സിലായില്ലേ? അതിൽ അവിടെ പലതും നല്ലത് ചെയ്യും, പലതും കുറ്റക്കേട് കാട്ടും, പലരും രക്ഷിതാക്കളെ നോക്കാതിരിക്കും, ചിലർ രക്ഷിതാക്കളെ നോക്കും, രക്ഷിതാക്കളെ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്, സമൂഹം എങ്ങനെയാണ്, എത്രയോ ആൾക്കാരുണ്ട്. വൃദ്ധസദനത്തിൽ കൊണ്ടാക്കും, ക്ഷേത്രനടി കൊണ്ടാക്കും, പള്ളി നടയിൽ കൊണ്ടാക്കും, ഇതൊക്കെ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ മക്കളെ വളർത്തിക്കൊണ്ടുവന്നതിന് എത്രമാത്രം പിന്നെ അനുഭവിച്ചിട്ടുണ്ടെന്നിപ്പോൾ അവർ വയസ്സന്മാരായിട്ട് വല്ലതും വരുമ്പോൾ ഇതാവും, മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്ത് കുത്തിതിരിപ്പുണ്ടാക്കിയിട്ട് എന്ത് ബഹളം വെച്ചിട്ട് എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല, അതൊക്കെ വിട്ടെറിഞ്ഞ് പോയേ പറ്റുള്ളൂ, മനസ്സിലോ? എന്ത് സ്ഥലം കിട്ടിയിട്ട് എന്തോ ഓര് കിട്ടിയിട്ട് ഒന്നും കിട്ടിയിട്ട് ഒരു കാര്യം തർക്കിച്ചിട്ടും കാര്യമില്ല, അതൊക്കെ അവിടെ ഇട്ടെറിഞ്ഞ് പോകണം. ആ സമയത്ത് നമ്മൾ വല്ലതും വിളിച്ചെറിഞ്ഞാൽ കുരുത്തക്കടായിട്ട് മാറും, കേട്ടില്ലേ? എന്തെന്നായാലും സംഭവം ഉമ്മ മരണപ്പെട്ടു. ആ ഉമ്മയെ രക്ഷപ്പെടുത്താൻ ആർക്കും പറ്റിയില്ല, ആ നാട്ടുകാർക്കും പറ്റിയില്ല. പാലക്കാടുകാർ മാളൂത്ത എന്ന് സ്നേഹത്തോടെ വിളിക്കുമ്പോഴും ആ ഉമ്മയെ, ഫാത്തിമ എന്ന ആ ഉമ്മയെ ഇത്ര നാളായിട്ടും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ആർക്കും. ഇപ്പോൾ രോഷാകുലനായിട്ട് ഒരു കാര്യവുമില്ല. എന്തെന്നാലും മറ്റുള്ളവർക്ക് കാണാനെങ്കിലും മറ്റുള്ളവർക്ക് പഠിക്കാനെങ്കിലും ഈ നാല് മക്കളെയും സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം, ഇവർക്ക് തക്കതായ ശിക്ഷ തന്നെ നൽകണം. അതിന് മുൻകൈ എടുക്കേണ്ടത് ഖാദർ കരിപ്പൂടി പറഞ്ഞ പോലെ അവിടുത്തെ സമൂഹമാണ്,
നിങ്ങളാണ്, നിങ്ങൾ നാട്ടുകാരാണ്. നാളത്തെ തലമുറക്കെങ്കിലും ഈ നാലു പേരെ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അമ്മയോടുള്ള സ്നേഹം കടമയോ കടപ്പാടോ അല്ല, നമ്മുടെ മനസ്സിൽ തോന്നേണ്ട കാര്യമാണ്. അവർക്കെന്തായാലും അതില്ല എന്ന് നമുക്ക് മനസ്സിലായി. എന്തെന്നായാലും അവരെ വിട്ടുകൂടാ. എത്രയും പെട്ടെന്ന് ആ നാല് നശിച്ച മക്കളെയും ഈ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അവർക്കതിന് തക്കതായ ഒരു ശിക്ഷയും വാങ്ങിക്കൊടുക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം.